ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്കൊന്നുമല്ല, പക്ഷെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ക്യാരറ്റ് ബനാന ഷെയ്ക്കാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയിട്ട് തരാം. ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, രണ്ട് ചെറിയ ക്യാരറ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് വേവിച്ചെടുത്തതാണ്. രണ്ട് ചെറിയ പഴം, ഇത് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്താണ്. പാലും അതുപോലെ തന്നെ നല്ലതുപോലെ ക്യാരറ്റ് വേവിച്ചെടുക്കണം. പാല് പിന്നെ ഞാൻ ഫ്രീസറിൽ വെച്ച് അധികം സമയം വെക്കാൻ പറ്റിയില്ല. നമ്മൾ ചില്ലായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ ഇത് നല്ല തണുപ്പുണ്ട്, പക്ഷേ ഐസ് ആയിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഷെയ്ക്ക് തയ്യാറാക്കാനായിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ട് ഗ്ലാസ് സെർവിങ് ആണ്. ഇനി രണ്ട് പഴം ചേർത്ത് കൊടുക്കാം. പഴം ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫ്രോസൺ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഷെയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഐസ്ക്രീം ചേർത്ത ഒരു ടേസ്റ്റും കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ. ഏത് ഷെയ്ക്കാണെങ്കിലും ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് നോക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇനി പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലൊരു വലിയ ഗ്ലാസ് പാലാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവസാനമായിട്ട് തേൻ ചേർത്ത് കൊടുത്ത് കഴിച്ചാൽ മതിയാവും. ഇത് കുട്ടികൾക്കായാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് ഞാൻ ഒരു രണ്ട് മിനിറ്റോളം ഗ്രൈൻഡ് ചെയ്തു. ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരിക്കൽ കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ ഡെയിലി ഒരു പഴം കഴിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷെയ്ക്ക് റെഡിയായി കഴിഞ്ഞു. നമ്മൾ സാധാരണ ക്യാരറ്റ് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാറുണ്ട് പച്ചയ്ക്ക്. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ടേസ്റ്റാണ് നമ്മൾ ഷെയ്ക്കാക്കുമ്പോൾ. നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ ഗ്രൈൻഡ് ആവുന്ന സമയത്ത് തരിതരിയായി നിൽക്കരുത്, നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല, കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു റോ സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ്. നമുക്ക് ദാഹം മാത്രമല്ല വിശപ്പും ഒപ്പം മാറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.